എടി, ഇന്നത്തെ കുടുംബശ്രീ മീറ്റിംഗില് പ്രധാന ചർച്ച വരാൻ പോകുന്ന വിഷു, ഓണം, റംസാൻ ഇതൊന്നുമല്ല. പിന്നെ ജലജയുടെ മോളെ ചെത്തുകാരൻ വാസുജോടെ ഒളിച്ചോടിപ്പോയി, അതാണ് ചർച്ച. എന്റെ ദൈവമേ, ആ അച്ഛന്റെ അമ്മേരെ ഒരവസ്ഥ, ആർക്കും ഈ ഗതി വരുത്തല്ലേ. കഴിഞ്ഞ ആഴ്ച നിന്റെ മുളർത്തന്റെ ഒളിച്ചോടി പോയതാ? അതിന് ഒളിച്ചോട്ടം പറയാൻ പറ്റൂല, അവൾ അമേരിക്കൻ കൾച്ചർ വന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയതാ. രണ്ടു ദിവസം കഴിഞ്ഞപ്പോ അവളങ്ങ് വന്ന്. അല്ലല്ല, നമ്മള് ADS-നെ കാണില്ലല്ലോ. ADS-ന്റെ കാര്യമൊന്നും പറയരുത്, അവളുടെ കള്ളക്കളി എല്ലാം നിക്കാൻ പോവുക. ലോക്കോസ് വരുന്നുണ്ട്. ഗ്ലൂക്കോസ്? ആ ഗ്ലൂക്കോസ് എന്റെ അണ്ണാക്കിൽ ഓട്ടിട്. ഗ്ലൂക്കോസ് അല്ല, ലോക്കോസ്. അതായത് കുടുംബശ്രീ ഡിജിറ്റൽ ആവാൻ പോവുക. അങ്ങനായി കഴിയുമ്പോ അവളുടെ വിരലുകൊണ്ടുള്ള എണ്ണക്കവും പൈസ കമത്തിലും ഒക്കെ അങ്ങ് നിക്കും. കഴിഞ്ഞ മാസം 1000 രൂപ അവള് കമത്തിയത്. അത് അവള് കണക്കെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വണ്ടി കൂലിക്ക് എടുത്തേന്ന്. അവളെന്താ ടൂറിസ്റ്റ് ബസ്സിലാ പോയത്? അതൊക്കെ അങ്ങ് വിട്. എന്തൊരു കറി വെച്ചടി! മുരിങ്ങിക്ക തീയല്, മുരിങ്ങിക്ക തോരൻ, മുരിങ്ങിക്ക കൊണ്ടാട്ടം. അല്ലടി, വീട്ടിലെ ഒരു മുരിങ്ങ മരം ഉണ്ട്, അതിങ്ങനെ പൂ തൊലഞ്ഞ് കാഴ്ച നിക്കുമല്ലോ. മാത്രമല്ല ശ്രീയേട്ടനും അതാ ഇഷ്ടം. നിനക്ക് എത്ര പിള്ളേര്? 6. ഇനി ആ മുരിങ്ങ മൂടോടങ്ങ് വെട്ടു. അതെ, ആ ദോ വരുന്ന ഒരു മുരിങ്ങിക്ക. അല്ല, നമ്മുടെ ADS. ആദ്യം തന്നെ ഈശ്വര പ്രാർത്ഥന 1, 2, 3 സ്റ്റാർട്ട് ചെയ്തോ. ആഴ്ചയിലൊന്നും മാസത്തിൽ 4 ഊണും കൂട്ടത്തിൽ ഓണും അടവും, കാശിൽ കുറവുണ്ടേ ആഴ്ച പിഴയുണ്ടേ അടിപിടി കൂടും ചിലർ. ആഹാരി ഒരു പിടിയെടുത്ത് അടുപ്പിലിട്ടിട്ട് വന്നതാണേ, അരി വെച്ച അടുപ്പിൽ വീണു മുമ്പേ പോണം. പ്രിയപ്പെട്ട കുടുംബശ്രീ നിവാസികളെ, നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. നീ ADS ആണ് രാജിവെക്കുന്ന? നീ അവിടെ അത് കാത്തിരുന്നു. അതൊന്നുമല്ല, എന്റെ 6 മാസത്തെ കഠിന പ്രയത്നം കൊണ്ട് അയ്യോ എന്റെ കക്കൂസിന്റെ ലോൺ പാസ്സാക്കി കാണും. എടി അതൊന്നും അല്ലടി, ഞാൻ അക്യൂപഞ്ചർ ഡോക്ടർ ആയിരിക്കുകയാണ്. അടിപൊളി 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 അടിപണി അടിപണി അടിപൊളി. ഈ അക്യൂപഞ്ചർ എന്താണെന്നറിയോ? പിന്നെ എനിക്ക് അറിഞ്ഞൂടെ, ടയറിന് പഞ്ചർ ഒട്ടിക്കും. എടി ഒരുപാട് പൈസയൊക്കെ ആവോടീന്. എന്തിന്? ഒരു സൂചി മതി. ഇതേ സൂചി കുത്തി ചികിത്സയാ, ഒരു മുട്ടിപ്പിന്നായാലും മതി അല്ലേ? അതെ. അതൊക്കെ വിടു, വേറൊരു സന്തോഷ വാർത്തയും കൂടെ ഉണ്ട്. അതെന്താ? നമ്മളെ കുടുംബശ്രീയിൽ 5 ലക്ഷം രൂപ ലോൺ അടിച്ചുവിടി. ആർക്കൊക്കെ വേണം, ആർക്കൊക്കെ വേണ്ട? എന്തായാലും എനിക്ക് വേണം. ഞാൻ ഇപ്പൊ തന്നെ ഈ ബുക്കിൽ അങ്ങ് ഒപ്പിട്ടെന്നിരിക്കാം. നീ അതിന് ഒപ്പിട്ടാലേ ഉണ്ട കിട്ടും. അതെന്റെ കൊച്ചിന്റെ നേഴ്സറി ബുക്കാ. ഇങ്ങോട്ട് ലോണെന്ന് കേക്കണ്ട. ഇത്തവണത്തെ ലോൺ തരണമെങ്കിൽ ഹസ്ബൻഡ് ഉള്ള ഒറ്റയ്ക്കും ഞാൻ ലോൺ അനുവദിച്ചില്ല. നിനക്ക് ഹസ്ബൻഡ് ഉണ്ടല്ലോ, അപ്പൊ നീ ലോൺ എടുക്കുന്നില്ലെന്ന്? ഞാനേ ആഴ്ചയിൽ ഒരിക്കലും വല്ല ഒരു ഹസ്ബൻഡ് എടുത്തോളൂ. നീയൊക്കെ 2 എണ്ണം, കഴിഞ്ഞ ആഴ്ച 3 ഹസ്ബൻഡ് ചേർത്തില്ലേടി? പിന്നെ ഇത്തവണത്തെ ലോൺ തുക കുറച്ച് കൂടുതലാണ് എമൗണ്ട്, അതുകൊണ്ട് ലഡു ആയിട്ട് കിട്ടും. 3-4 തവണ ആയിട്ട് തരത്തോളന്ന്. CDC പ്രത്യേകം എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇത്തവണത്തെ കുടുംബശ്രീ വാർഷികത്തിന് എന്റെ വകയാണ് കൊയർ. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ മാർക്കോസ് ആയിക്കോ. ഈ ലോൺ ആഴ്ചയടവാണ്, നിനക്ക് അടയ്ക്കാൻ പറ്റൂല. എന്റെ പൊന്നു സജീനെ ചേച്ചിക്ക് എടുത്ത് താടെ. എന്നിട്ട് വേണം 8 അല്ല 8 അല്ല ഇറിന്റെ പണി എനിക്ക് കിട്ടാൻ. പൈസ മൊത്തം ഇവക്ക് കിട്ടുകയും ചെയ്യും, ലോൺ മൊത്തം ഞാൻ അടയ്ക്കണം. അങ്ങ് മനസ്സിരിക്കത്തേ ഉള്ളൂ. 9 വാർഷിക നിറവിൽ